എന്റർടൈനിങ് ആയിട്ട് പാകിസ്ഥാൻ സ്ക്രിപ്റ്റുകൾ എന്ന് പറയാൻ നമുക്കറിയാം ഒരു എന്നും പ്രേക്ഷകനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ധർമ്മങ്ങൾ ഒരു ചിത്രമായിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, യു ഗൈസ് കെയിം ഹിയർ ആൻഡ് നമ്മുടെ ഫിലിംക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്. ഓണസ്റ്റ്ലി ഇതെന്റെ ഫസ്റ്റ് കോമഡി പടമാണ്. ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് എ വെരി, നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു, ഒരുപാട് എങ്ങനെ പറയാം സിറ്റുവേഷനൽ കോമഡിയാണ്. ആൻഡ് സ്ലാപ് സ്റ്റിക് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ. ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുതിനിട്ട് സ്ക്രിപ്റ്റ് ആണ്, സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദർ. ഇറ്റ്സ് എ വെരി നോസ്റ്റാൾജിക് കോമഡി അലോങ് വിത്ത് യു നോ ദ ന്യൂ ഏജ് കോമഡി ഓൾസോ. സോ ഒരു മിക്സ് ആണ്. എന്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എന്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ടാ. ഷൈൻ ചേട്ടാ ആസ് യു ഓൾ നോ ഇസ് വെരി എന്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. സോ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെയായിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ്, നമ്മുടെ ഷൂട്ടിന്റെ സമയത്ത് ഒരുപാട് ചിരിയുണ്ടായിരുന്നു, സിറ്റുവേഷണൽ ഫണി you know situations undayirunnu. So angane experience valare nallayirunnu. I only hope that ellavarku ee padam ishtam and it's a no brainer family entertainer padam. So ella age groups ku engane parayam relate avum months long. So I'm crossing my fingers that even you guys will like it. Yeah. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ഇപ്പൊ വിശേഷം നല്ല രീതിയിൽ നല്ല റിപ്പോർട്ടുകളുണ്ട്, പക്ഷേ തിയേറ്ററിൽ പലപ്പോഴും ആളുകൾ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയാണ്? ഇതൊരു ചെറിയ പടമാണ്, ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്, പ്രതീക്ഷകൾ എത്രത്തോളം? വിശേഷം എന്ന് പറയുന്ന മൂവി ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അതിന് ആ കോണ്ടന്റുമായിട്ട് ഒരുപാട് പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. വെൻ വി കം ടു താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എന്റർടൈനർ ആണ്, കോമഡി മൂവിയാണ്. അത് ട്രെയിലറും അതിന്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ നമുക്ക് ലൈക് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു 2 മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര. അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ്, ബ്രെയിൻ ഊരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ ഷൈൻ ചേട്ടനും ഉണ്ണി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനും അൽചേട്ടനും ഒപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹയും എല്ലാരും ഉണ്ട്. അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ മൂന്ന് വൻമതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മള് ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ എന്താ പറയാ, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചും എൻജോയ് ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് താനാര. ഹോപ്പ്ഫുള്ളി അത് തിയേറ്ററിൽ വരുമ്പം അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നവർക്കും. അപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ? അതെ, അടിപൊളിയായിരുന്നു. വളരെ മോശമായിരുന്നു എന്തായാലും പറയില്ലല്ലോ. പക്ഷെ നോ, ജെന്യുവൻലി നമ്മള് ലൈക് നമ്മള് പ്രതീക്ഷിക്കുന്ന ഷൈൻ ചേട്ടൻ ലൈക് റബ്ബർ വന്നു പോലെ ഓടി നടക്കും, വിഷ്ണു ചേട്ടൻ. അപ്പൊ പക്ഷെ അവരെല്ലാരും ഭയങ്കര വോം ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷനാണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് അസ്. നമ്മളെല്ലാവരും 25 ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അതർ. സോ യാ, ഭയങ്കര രസമായിരുന്നു എല്ലാവരും. വിശേഷത്തെ കുറിച്ച് പറയുന്നത് കുറച്ച് മുമ്പേ, അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ് കാണുന്നതല്ല, നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. പക്ഷെ തിയേറ്ററിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ്, എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ റീച്ച് ആവാത്തെന്ന് കരുതുന്നത്? വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരനിരകളില്ല അതിന്. ഞാനും ആനന്ദ് മധുസൂദനുമാണ് അതിന്റെ ഫേസ്. സൂരജ് ടോമാൻ അതിന്റെ സംവിധായകൻ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇൻഷേപ്പ് ഇല്ലാത്തൊരു സിനിമയാണ്. ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ദ അമൗണ്ട് ഓഫ് മീഡിയ ഹിയർ
നമ്മുടെ വിശേഷത്തിന് ഒരുപക്ഷെ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. താൻ അറിയില്ല ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഈസ് മച്ച് ഹയർ. അപ്പോ ഇറ്റ് ഈസ് ഡിഫറെന്റ് മൂവി ആൻഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ സിനിമകൾ വളരെ കുറച്ചാണ്, കഥകൾ വരാത്തതാണോ സെലക്ടീവ് ആവുന്നതുകൊണ്ടാണോ? രണ്ടെണ്ണമില്ല. സോ ദ തിങ് ഈസ് ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്റെ ഫസ്റ്റ് മൂവി നീന ആയിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് സൂട്ട് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത്, ജസ്റ്റ് സോ ദാറ്റ് ഐ ഗെറ്റ് ഡിഫറെന്റ് റോൾസ്. ബിക്കോസ് യു നോ ആസ് എൻ ആക്ടർ ഈവൻ ചാന്ദ്നി വിൽ അഗ്രി, നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ, സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷിക്കുന്നു, ദിസ് വേ ഓൾസോ ഷിക്കുന്നു. ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയ്ഷ് റോൾസ്, ടഫ് റോൾസ് വരായിരുന്നു. ആൻഡ് എന്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്. എക്സാക്ട്ലി നീന ചെയ്യണില്ല, ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു മച്ച് മോർ ദൻ ദാറ്റ്. ആക്ച്വലി എന്റെ ആഗ്രഹമുണ്ട്, ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും. ഇപ്പൊ എന്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ്. സ്റ്റാർട്ടിംഗില് ഇത്ര മലയാളം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് റോൾസ് കിട്ടും. പക്ഷേ നോട്ട് സെലക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട്. ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ. സോ നമ്മുടെ എന്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്റർ ആണ് അത് ഞാൻ ചൂസ് ചെയ്യും. പക്ഷെ അതിന്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ that the audience is like it, my team does a good job, because at the end of it a movie is not a one man job, ellarude hard work aanu, ellarude effort aanu. So exactly with Tanara ipo idu oru different type of character aanu, adu konda korcha samay eduthu. But see, it's better to be late than never, you know, and it's better to be good than bad. So സോ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും. ബട്ട് ഐ എം എ വെരി ഇമ്പൾസീവ് പേഴ്സൺ, സോ ഐ ഡിസൈഡ് ഫ്രം മൈ ഹാർട്ട്. സോ അതുകൊണ്ട് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട്? എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ നന്ദിയും കൂടെ പറയുകയാണ്, കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പുരസ്കാരവും ഒന്നിച്ച് വിശ്വ ദൃശ്യ മാധ്യമക്കാരെല്ലാവരും ഒന്നു ചേർന്ന് ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങിന് ഒത്തുചേർന്നതിൽ ഒത്തിരി സന്തോഷം, നന്ദി. കാരണം നമുക്കിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നതൊരു വ്യവസായം തന്നെയാണ്. അതിനെ പല രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എന്റെ കാഴ്ചപ്പാടിൽ പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ. അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിന്റെ കഥ നമ്മുടെ എന്താ പറയാ ദീപ്തി സതി അജു വർഗീസ് ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ. പക്ഷെ ആ അഞ്ചു പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, നിങ്ങളെ ചിരിപ്പിച്ചേ വിടൂ എന്നുള്ള, നീ എത്ര വല്ല് പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ. അത് തന്നെയല്ല ഇതിന്റെ നല്ല സോങ്ങുകൾ, ഇനി ഇത് രണ്ടാമത്തെ സോങ് റിലീസാണ് ഇന്നിവിടെ ചെയ്യുന്നത്. മഞ്ജു ചേച്ചിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം മൂന്നാമത്തൊരു സോങ് കൂടിയുണ്ട്, അതും വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കയറുന്നില്ല എന്നത്. ഒരു പരിധിവരെ ചില കോളിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാം ചിലപ്പം പല ചില സിനിമകൾക്ക് ആൾക്കാരെത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം പല മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലെ പുതിയ സിനിമകൾ അഭിനയിക്കാൻ ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പ്രൊഡ്യൂസറോട് തന്നെയാണ്,
സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വർക്കാണ്, അപ്പം അവരുടെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല. അപ്പം നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ രണ്ടുപേരും ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അല്ല, ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിംഗ് മാത്രമാണ്, ഇതൊരു പ്രസ് മീറ്റ് അല്ല. തീർച്ചയായിട്ടും ഞങ്ങള് വരുന്ന ആഴ്ചകളിൽ ഒരു പ്രസ് മീറ്റ്, അതായത് എല്ലാവരും ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റു ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ്. ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിംഗ് മാത്രമാണ്. ഇന്ന് ഇവിടെ ഞങ്ങളുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് എന്നാൽ ഇവിടെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും വിളിക്കും, നിങ്ങൾ വരണം എന്നുള്ള കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. താങ്ക് യു. ഇംപ്രൈസ് നമ്മള് ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, നമ്മള് ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവർ അവരുടെ കയ്യിൽ നിന്ന് കേട്ട് ഓരോന്ന് പറയും. അപ്പൊ നമുക്ക് വേറെ രക്ഷയില്ല, വിൽ എൻഡ് അപ്പ് ഹാവിംഗ് ടു ഇംപ്രൊവൈസ്. സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. അതായത് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിൽ ഓബിയസ്ലി ബി ഏബിൾ ടു ടെൽ യു ഇതിൽ എന്താണ് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഓബിയസ്ലി ഒരുപാട് ഹ്യൂമർ ആയിട്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി എന്റെ സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഓൾസോ ഒരുപാട് ഫണിയാണ്, വിഷ്ണു ചേട്ടൻ ഈസ് വെരി ഫണി. അഫ്കോഴ്സ് അവർ എല്ലാവരും സെറ്റിന്റെ ലൈക് സീനിന്റെ മിഡിലില് ദേ വുഡ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം, കാരണം എന്റെ മലയാളം ഒരുപാട് ഫണിയാണ് എനിക്കറിയാം. സോ പക്ഷേ ഷൈൻ ചേട്ടൻ വിൽ ഓൾവേസ് ട്രൈ ടു ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഷൈൻ ചേട്ടൻസ് ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി ഫണി. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് ഐ തിങ്ക് ഷൈൻ ചേട്ടൻ ആൻഡ് മീ ഹാവ് ബിക്കം ബഡീസ്, വിഷ്ണു ചേട്ടൻ ആൻഡ് മീ ഹാവ് ഓൾസോ ബിക്കം വെരി ബിഗ് ബഡീസ്, മീ ആൻഡ് ചിനു ചാന്ദി ഓൾസോ ബിക്കം സോ ഫ്രണ്ട്ലി. സോ ഐ തിങ്ക് ഈ മൂവി ഫണി ആണ്, പക്ഷെ ഇറ്റ് ഓൾസോ ഡെവലപ്ഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, കാരണം ഇറ്റ്സ് വെരി ലൈക്ക് റിസെപ്റ്റീവ്, ചാന്ദി പറഞ്ഞു. സോ ഐ തിങ്ക് ഓൾ ഓഫ് അസ് ഹാവ് ബിക്കം വെരി ഗുഡ് ഫ്രണ്ട്സ്. ഐ മീൻ പ്രൊഡ്യൂസർ ഹാസ് ഓൾസോ ബിക്കം എ ഫ്രണ്ട് നൗ, മോർ ദൻ എ പ്രൊഡ്യൂസർ. സോ ഐ തിങ്ക് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് സിറ്റുവേഷണൽ കോമഡി ആണ്, സ്ലാപ്സ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ പറയാം ബോഡി കോമഡി. ലൈക്ക് ഇഫ് യു നോട്ടീസ് ലൈക്ക് ഹൗ റഫി സർ റൈറ്റ്സ് ഹിസ് സ്റ്റോറീസ്, സോ അത് നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ കുറേ ഇൻസിഡൻസസ് ആണ്, ബട്ട് ബേസിക്കലി ദേ വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം. അപ്പം താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ സോങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു നല്ല കുറെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലൊക്കെ നമുക്ക് ഓരോ പരിപാടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസ് മ്യൂസിക്കുമായിട്ട് നമ്മുടെ ഗോപിച്ചേട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ ഈ സോങ് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാക്സിമം തരിക, സിനിമയെ സക്സസ് ആക്കുക. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നിങ്ങളെ ഇൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ അടുത്ത പ്രസ് മീറ്റിന് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും കാണാം. അതുപോലെ തന്നെ പുറത്ത് നമ്മളൊരു ഹൈ ടീ ഒരുക്കിയിട്ടുണ്ട്, അത് ചായ കുടിച്ചിട്ട് പോവുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഓഗസ്റ്റ് 9